കാരണം നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ ഉപദേശം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം പുൽകി കഴിഞ്ഞാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസ്വത്തുക്കാളും നിങ്ങൾക്ക് ഖൈറെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ഉപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഉപ്പാപ്പയുടെ ആഹ്വാനം കൽബിൽ നിറച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു അഞ്ച് പൈസയുടെ ഉപകാരവും കണ്ടിട്ടല്ല ഹബീബിന്റെ സ്വലാഹ്യങ്ങൾ വർദ്ധിച്ചിട്ട് ആ മുഹബ്ബിയങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് പായാറിന്റെ ഈ ഭൂമിയിൽ അധികരിച്ച് പരിശുദ്ധ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി ചൊല്ലിയിട്ട് മദീനയിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആ സ്വലാത്തുകളെ സമർപ്പിച്ചത് കാരണം ചെറിയ കാല ആയുസ് തീർന്ന് ശ്വാസമടങ്ങി സഖറാത്തിന്റെ സമയം മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സാധുവായ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് സകല വിശ്വാസി വിശ്വാസിനികളോടും പറയട്ടെ, ഹറാമുകൾ നിർത്തിവെക്കണേ. ഒരു ഹറാമിന്റെ ചിന്തയും വേണ്ട, ഒരു ഹറാമിന്റെ ഇടപെടലും വേണ്ട, ഒരു ഹറാമിന്റെ റൂട്ടിലും വേണ്ട, ഒരു ഗുണ്ടാസെറ്റിലും പെടണ്ട. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദീനിന്റെ ഖാദിമീങ്ങളായി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് ദീനിന് ചെറിയ കാല ആയുസും അള്ളാഹ തന്നത് മുഴുവനും സമർപ്പിക്കണേ ജനങ്ങളെ. അങ്ങനെ ഹബീബിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പറയുന്നു, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസോനി ഫഖദ് അബാ. വഴിപ്പെട്ടു ആ തങ്ങൾ പഠിപ്പിച്ച ആശയം ആര് ഉൾക്കൊണ്ടു അവര് സ്വർഗത്തിൽ തന്നെ. അതിനെതിരെ ദുനിയാവിന്റെ താല്പര്യത്തില് ഈ ദുനിയാവിന്റെ ഇച്ഛയിൽ മുഴുകിയിട്ട് നീ ഹറാമും കണ്ടിട്ട് നിന്റെ കണ്ണിനെ മലിമസപ്പെടുത്തിയാൽ, നിന്റെ മനസ്സ് ദുഷിപ്പിച്ചാൽ, നിന്റെ വസ്ത്രധാരണ മോശമാക്കിയാൽ, നീ കഴിക്കുന്നത് മോശപ്പെടുത്തിയാൽ, നീ കുടിക്കുന്നത് അനുവദിക്കപ്പെടാത്തതായാൽ ഹബീബിന്റെ എതിരാളി ശാശ്വതമായ നരകത്തിലെ അഹലുകാരിൽ നീ അംഗമാണ് കേട്ടോ. ഹബീബിനെ സ്നേഹിക്കണേ ജനങ്ങളെ. ഉമർ ഖാദി തങ്ങളെ ആശിഖുർ റസൂലല്ലേ, മദീനത്ത് ചെന്നില്ലേ, ഉപ്പാപ്പ ഹബീബിനെ വിളിച്ചില്ലേ, വാതിൽ തുറക്കാതെ അടഞ്ഞു കിടന്നില്ലേ. ആ സമയത്ത് അടക്കപ്പെട്ട റൗളയുടെ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും അനുവാദം കിട്ടാതെ വിഷമിച്ചപ്പോ നേരെ ഡയറക്റ്റ് വിളിക്കുന്നു മദീനയുടെ ആ മലർവാടിയിൽ വിശ്രമിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് വിളി കാരണം ഉമർ ഖാലി തങ്ങൾക്ക് കള്ള കൊടുത്ത ദർജ കറാമത്ത് കൊണ്ട് റൗളയുടെ കവാടം തുറക്കപ്പെട്ടിട്ടില്ലേ. വലിയ കറാമത്ത് കൊണ്ട് ഷോഹറത്ത് സിദ്ധിച്ച മഹാനല്ലേ. ബ്രിട്ടീഷുകാര് ചാവക്കാട് ജയിലിലടച്ചിട്ട് ആ അടക്കപ്പെട്ട ജയിലിന്റെ ഉള്ളിൽ നിന്ന് പാതിരാതിരി തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ചിട്ട് പൂട്ടിയിട്ട ജയിലിന്റെ ഉള്ളിൽ നിന്ന് ഒരാളും തുറന്നു കൊടുക്കാതെ പിറ്റേ ദിവസം നേരം പുലർന്നു നോക്കിയപ്പോ വെളിയങ്കോട് നാട്ടിൽ തിരിച്ചെത്തിയതല്ലേ. ഇതവിടത്തെ കറാമത്ത് അറിയിക്കുന്ന നിലക്ക് വെളിയങ്കോട് മഹല്ലെ ജമാഅത്ത് പ്രസിദ്ധീകരിച്ച അതാ താരീഖിൽ ഉമർ ഖാദി തങ്ങളെ താരീഖിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ. ആ വലിയ കറാമത്ത് കൊണ്ട് ഷോഹറത്ത് സിദ്ധിച്ച ഉമർ ഖാദി തങ്ങൾ പറയുന്നു, മക്കള് നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ എങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് ഹബ്ബുൻ നബി വമദ്ഹുഹു خير العمل وعصى الإله به
യുബല്ലിഹുൽ അമൽ അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ് അവിടുത്തെ മദഹ് ചെയ്യലാണ് ആ മദഹിന്റെ സ്നേഹത്തിന്റെ വലിയ മജ്ലിസാണ് ബായാറു സലാത്ത് മജ്ലിസ് നിങ്ങൾ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ രണ്ട് കിഡ്നിയും ഫൈൻഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞ് നീര് മൊത്തം വീർത്തുമുട്ടിയിട്ട് നിന്നെ ഡോക്ടർമാര് കൈവിട്ടിട്ടുണ്ടോ നിനക്ക് മാറാത്ത വെള്ളപ്പാടിന്റെ രോഗമുണ്ടോ കുഷ്ഠരോഗമുണ്ടോ മക്കളല്ലാതെ വിഷമിക്കുന്നുണ്ടോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ ഇങ്ങനെ നിന്റെ പെൺമക്കൾക്ക് കല്യാണം ശരിപ്പെടാതെ ആൺമക്കളെ കല്യാണവും ശരിപ്പെടാതെ വീടില്ലാതെ വാടക വീട്ടിലും വീടിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തിയാകാതെ ജോലിയില്ലാതെ വിഷമിച്ച് ബാപ്പ പോയിട്ട് വർഷങ്ങളായി കാണാനില്ല മകൻ പോയിട്ട് വർഷങ്ങളായി കാണാനില്ല എന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അകാരണമായി ജയിലുകളിൽ തുറങ്കിലടക്കപ്പെട്ടിട്ടുണ്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ദുനിയാവിന്റെ താല്പര്യങ്ങളുണ്ടോ ആവശ്യങ്ങളുണ്ടോ ഏത് രോഗങ്ങളുണ്ടോ എല്ലാത്തിനും പുറമെ അവസാനം സഖറാത്തിന്റെ സമയം ഹബീബിനെ കാണിക്കുമ്പോ തങ്ങളെ തിരിച്ചറിഞ്ഞ് പോകാൻ ആശിക്കുന്ന വിശ്വാസികളുണ്ടോ ആശിക്കുന്ന വിശ്വാസിനികളുണ്ടോ പൊളിപ്പിച്ച് കഫൻ ചെയ്ത് നിന്റെ പേരിൽ അതാ നിസ്കാരം നിർവഹിക്കപ്പെട്ടിട്ട് ഖബറാകുന്ന വീട്ടിലേക്ക് യാത്രയാക്കുന്ന അന്ത്യയാത്രയില്ലേ അത് ഖബറു അവ്വലു മൻസിലിൽ മിൻ മനാസിലിൽ അഖ്റാ ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറെന്നല്ലേ തങ്ങൾ പറഞ്ഞത് ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണെന്നും ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണെങ്കിൽ ശേഷമുള്ളത് വല്ലാത്ത ഗൗരവമാണെന്നും ഹബീബ് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് പാഠം നൽകിയിട്ടില്ലേ ആ ഖബറിൽ ഹബീബ് നിന്നെ സ്വീകരിക്കാൻ വേണോ തങ്ങൾ നിന്നെ സ്വീകരിക്കാൻ വേണോ അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദൽ കൗഥർ വാങ്ങിക്കൊടുക്കാൻ ആശിക്കുന്ന ജനങ്ങളെ അവിടുത്തെ ജിവാറിലായി സ്വർഗത്തിൽ ഒരു ചെറിയ ചാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളെ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ട് കിട്ടാൻ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ ആവശ്യങ്ങളും പൂർത്തിയായി കിട്ടാൻ എല്ലാത്തിനും പുറമെ ആഹ്റം വിജയിച്ച് കിട്ടാനുള്ള വലിയ വഴിയാണ് ജനങ്ങളെ തങ്ങളെ സ്നേഹിക്കുക ആ തങ്ങളെ മദഹ് ചെയ്യുക ആ സ്നേഹം കൽബിൽ കിട്ടിയാൽ അവിടുത്തെ കണക്ഷൻ കിട്ടിയാൽ റബ്ബനല്ലാതെ ഒരാളെ പേടിക്കേണ്ടതില്ല അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ ഇൽമില്ലാത്ത അമലില്ലാത്ത ഈമാനും അമലും കുറവുള്ള നമ്മൾക്ക് റസൂലുള്ളാഹിന്റെ പിടുത്തം നിലനിർത്തി തരട്ടെ അവിടുത്തെ ഇഷ്ഖ് അല്ല വർദ്ധിപ്പിക്കട്ടെ അവിടുത്തെ ഹുബ്ബ് അല്ല കൂട്ടിത്തരട്ടെ അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലണേ ആവുന്നത്ര സ്വലാത്ത് ചൊല്ലണേ ഫർദ് നിസ്കാരം പറ പോലെ നിർവഹിച്ച് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിലനിർത്തി ദുഹാ നിസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ നിസ്കരിക്കുക അതുപോലെ തഹജ് നിസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ നിസ്കരിക്കുക എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും ചെറുപ്പക്കാരെ ഒരു 11 സ്വലാത്ത് നിങ്ങൾ പറയണം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന 11 സ്വലാത്ത് മൗത്ത് വരെ നിലനിർത്തണേ തെറ്റ് ചെയ്ത കണ്ണാണെങ്കിലും ആ കണ്ണിന്റെ തിന്മോക്ക അല്ല മാപ്പാക്കിയിട്ട് തങ്ങളെ നമ്മുടെ കൽബിലല്ല കാണിച്ചു തരും തങ്ങളെ മനാമിലല്ല കാണിക്കും അയിമ്മത്തൊക്കെ യഹ്ലത്തിൽ കണ്ടിട്ടുണ്ട് മനാമിൽ കണ്ടിട്ടുണ്ട് ആ മഹാന്മാരെ സ്നേഹികളാണ് നമ്മള് എല്ലാം കൊണ്ടും കുറവുള്ളവരാണെങ്കിലും സ്വാലിഹീങ്ങളെ സ്നേഹിച്ചവരെ റബ്ബ് കൈവടിയൂല എന്ന് തങ്ങൾ ആ സുഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ആ
അന്തമാമന്നഹബബ്ത, നീ ആരെ സ്നേഹിച്ചതോ സ്നേഹിച്ചവന്റെ കൂടെ സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? തെറ്റല്ല, തെറ്റുകളും കൂടുതലുള്ള തമലുകളെല്ലാം കുറവുള്ള നമ്മൾക്ക് ഏക ആശ്രയം സ്വാലിഹീങ്ങളല്ലേ? ആ സ്വാലിഹീങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, അവരാദരിക്കണമെങ്കിൽ അത് സുന്നികൾക്ക് മാത്രമേ പറ്റൂ. സുന്നിയല്ലാത്ത ഒരു പുത്തന ആശയക്കാരനും അള്ളാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ പറ്റൂല്ല, അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റൂല. എത്രത്തോളം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാണ് അക്മലുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെപ്പോലും സാധാരണക്കാരാക്കുന്ന വഹാബികൾക്ക് അള്ളാഹ് ആദരിച്ചവരെ ആദരിക്കാൻ കഴിയുമോ?